ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈ റേഞ്ച് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുട്ടയുടെ വെള്ള കൊണ്ട് എങ്ങനെ കേക്കിനൊക്കെയുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിൽ രണ്ട് മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പരന്ന പാത്രത്തിലേക്കാണ് ഞാൻ വെക്കുന്നത്. ആ ബൗള് അതിന് അകത്ത് ഞാൻ കുറച്ച് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർ സാധാരണ ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പക്ഷെ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നേ ഉള്ളൂ, എന്നാലും നന്നായിട്ട് തന്നെ നമുക്ക് ബീറ്റായി കിട്ടും. പിന്നെ നമ്മളെടുക്കുന്ന ബൗള് ഒട്ടും വെള്ളമയോ ഒന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ടുള്ളതായിരിക്കണം. അപ്പോഴേ നമുക്ക് മുട്ട നന്നായിട്ട് പതഞ്ഞ് കിട്ടത്തുള്ളൂ. ഇവിടെ അത്യാവശ്യം ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ സ്മെല്ല് ഒന്നും ഒട്ടും നമുക്കിത് ചേർത്ത് കൊടുക്കുമ്പോൾ വരത്തില്ല. നാരങ്ങാനീരിന് പകരം വിനാഗിർ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് വേണമെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിന് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. നമ്മളൊരു പാത്രത്തിൽ വെള്ളം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ബൗള് വെച്ചിട്ട്, മുട്ടയുടെ വെള്ള ഇട്ടിരിക്കുന്ന ഈ ബൗള് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു കുറച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മാറ്റി വെച്ചിട്ട് അത് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര വേണമെങ്കിലും ചേർത്താൽ മതി. ഇങ്ങനെ ചൂടായി വരുമ്പോൾ നമ്മുടെ മുട്ടയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് ചൂടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ അത്യാവശ്യം ഒന്ന് സ്റ്റിഫായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാനില എസൻസ് കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ക്രീമിന് നല്ലൊരു ഫ്ലേവറാണ്. നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കേക്കിലുള്ള ആ ക്രീമിൻ്റെ അതേ ഒരു ഫ്ലേവറൊക്കെ തന്നെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നല്ല സ്റ്റിഫായിട്ടും കിട്ടും ഈ ഒരു ക്രീം. നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളത് മുട്ടയുടെ വെള്ളം വെച്ചിട്ടുള്ള ഒരു ക്രീമാണെന്ന് ഒട്ടും തോന്നത്തേയില്ലെന്ന്. സാധാരണ നമ്മുടെ ക്രീം വിപ്പിംഗ് ക്രീമിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനും വരുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചാനലിൽ തന്നെ. അപ്പം ഇത് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് പോയി കാണുക. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്കിങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലത്തെ ക്രീം ഉപയോഗിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.